ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു നാടൻ കറിയാണ്. ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ നാടൻ കറികളാണ് വെക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്, ഇടിച്ചക്ക. അപ്പോൾ ഇടിച്ചക്കയുടെ തോലി കളയണത് ഞാൻ പശ കളയണ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ചെത്തുമ്പോൾ തന്നെ വെള്ളത്തിൽ പിടിച്ച് കഴിഞ്ഞാൽ പശ അങ്ങോട്ട് പോവും. ഞാൻ പണ്ട് കുറേ മുമ്പ് തന്നെ ഞാൻ ഒരു വീഡിയോ അത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഇങ്ങനെ നമ്മൾ നിന്നിട്ട് ഇതേപോലെ ഇങ്ങോട്ട് ചെത്തിയെടുത്താൽ മതി. കുറച്ച് പ്രാവശ്യം ഒന്ന് കഴുകി വെള്ളം കളയാട്ടാ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ആ വെള്ളത്തിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേലൊന്നും പശ പിടിക്കില്ല. പശ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനൊക്കെ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെത്തി ആ വെള്ളത്തിൽ തന്നെ ഇങ്ങോട്ട് ഇട്ട് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. ഇതേപോലത്തെ പീസസ്സാക്കി കഴിഞ്ഞാൽ നമുക്ക് തൊലി ചെത്താനും എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ ഒരു ഇടിച്ചക്ക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ടാവും, നമുക്ക് കുറേ ഉണ്ടാവും. അപ്പോൾ ഒരു രണ്ട് പേർക്കൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാൽഭാഗം മതിയാവും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെത്തി വലിയ പീസസ്സാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഇടയ്ക്ക് നമുക്ക് ചെയ്യാം. അതെല്ലാം നമ്മൾ ഇന്ന് ഒരു വിസിൽ കൊടുത്ത് സ്റ്റീം കയറ്റിയതിന് ശേഷം നമുക്ക് കവറുകളിലാക്കിയിട്ട് വെച്ചിട്ട് അത്യാവശ്യം വേണ്ടത് എടുത്തിട്ട് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതേപോലെ പലതരത്തിലുള്ള കറി സാമ്പാറിൽ കട്ട് ചെയ്തിടാം. പിന്നെ എന്തെങ്കിലും കറികളിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. മുതിരിട്ട് വയ്ക്കാം, പയറിട്ട് വയ്ക്കാം, പരിപ്പിട്ട് വയ്ക്കാം, ഇതൊക്കെ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇത് കിട്ടുമ്പോൾ അത് ഒരെണ്ണം എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ ഒരു വലിയ പണി അതിൽ നിന്ന് മാറി കിട്ടും. അപ്പോൾ അതേ ഇതേപോലൊക്കെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെച്ചിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. സാധാരണ മുൻപ് ഒക്കെ ചെയ്യുന്ന അതേ തോരൻ തന്നെയാണ്, ക്യാബേജൊക്കെ വെക്കുന്ന അതേപോലെ തന്നെയാണ് ഞാനിത് ചെയ്യാൻ പോണത്. അപ്പോൾ അതൊന്ന് ഒരു രണ്ട് വിസിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കറിൽ. ബാക്കി ദേ ഈ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത് മതിയാവും. അപ്പോൾ ഇത് കഴിക്കാനുള്ള ആളെ ഇവിടെ ഉള്ളൂ. അപ്പോൾ അത് മാറ്റി വെച്ചു. അപ്പോൾ ഇതേപോലെ മിക്സിയിലെ ചെറിയ ജാറിലായാലും മതി. അതല്ല ഇങ്ങനത്തെ മിക്സി ഉണ്ടെങ്കിൽ അതിൽ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ഒറ്റ കറക്ക് കറക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഇടിച്ചക്കുള്ള പ്രാധാന്യം ഇപ്പോൾ കൂടി കൂടി വരിക. ഒരുപാട് ഔഷധ ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് നമുക്ക് മുൻപേ തന്നെ അറിയാം. ഇപ്പോൾ ഒരു എല്ലാവരും അത് കുറച്ചും കൂടെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നല്ല കാര്യം. അപ്പോൾ നാടൻ ഭക്ഷണങ്ങളിലേക്ക് നമ്മൾ മാറുമ്പോൾ അതിൻ്റേതായ ആരോഗ്യങ്ങളും ഗുണങ്ങളും ഉണ്ട്. നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒക്കെ കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് കൂട്ടിയിട്ട് ശരിക്കും കട്ട്ലറ്റ് ഉണ്ടാക്കണ മാതിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെജ് കട്ട്ലറ്റ് സൂപ്പറായിട്ടായിരിക്കും ഈ ചക്ക കൊണ്ട് ചെയ്യുക. കണ്ടോ, നമ്മൾ എന്താ പറയുക, നമ്മൾ സോയ ചങ്ക്സൊക്കെ ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. സോയ ചങ്ക്സ് പോലെ തന്നെ ഏകദേശം അതിലും കുറച്ചും കൂടെ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ കണ്ടു പലരും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒരെണ്ണം ഒന്നോ രണ്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പം അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇടുക അതിൽ കണ്ടോ. അപ്പോൾ ഏകദേശം കണ്ടോ ഇതൊക്കെ ആയി മുഴുവനും. ഒരു മിനിറ്റല്ലേ വേണ്ടു ഇത് കട്ട് ചെയ്തെടുക്കാൻ, കണ്ടോ. അപ്പം ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. ചീനിച്ചിട്ട് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് കടുക് പൊട്ടിക്കാം. അപ്പോൾ മൂത്ത് വരുമ്പോൾ നല്ല ഒരു സൈഡിലേക്ക് ഇങ്ങനെ എണ്ണ ഇങ്ങനെ പോണ കാണാം. അപ്പോൾ മൂത്ത് വരുന്നതാണ് കേട്ടോ. നല്ലോണം ചൂടായിട്ട് വേണം കടുകിടാനായിട്ട്. കടുക് പൊട്ടണം അല്ലെങ്കിൽ കഴിക്കും. അപ്പോൾ ഏകദേശം ചൂടായി ഇനി കടുകിടാം. കടുക് ഒരു 1.5 ടേബിൾ സ്പൂൺ കടുക്. ആ പൊട്ടട്ടെ, മുഴുവനും പൊട്ടിക്കഴിയണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഉഴുന്നു കൂടി ഇട്ടാലും അത് പൊട്ടിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഇവിടെ സാധാരണ കടുക് കിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് ഉഴുന്നുണ്ടാവും കുറച്ച്. എന്താ അതിൻ്റെ ശാസ്ത്രം എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഉഴുന്നിടാം. അപ്പോൾ അതൊന്ന് മൂക്കും. അപ്പോൾ ഉഴുന്നും കടുക്കും കൂടെ അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് കട്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ട, കുറച്ച് വെളുത്തുള്ളി, ഒരു 3 വെളുത്തുള്ളിയും കൂടെ ഞാൻ അതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയുണ്ട്,
ഇത് നമുക്ക് ഇതിൽ കൂടെ തന്നെ ഒന്ന് ഇളക്കി വാട്ടിയെടുക്കണം. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് വർഷത്തിൽ ഒരിക്കലൊക്കെ അല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. സീസൺ അനുസരിച്ച് കിട്ടുന്ന കാര്യങ്ങളാണ് മാങ്ങ ചക്കയൊക്കെ. അപ്പോൾ അതിലിട്ടെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കണം. സവോളയ്ക്ക് പകരം ചുവന്നുള്ളി എടുക്കട്ടോ. ഞാനപ്പോൾ സവോള എടുത്തൊന്നുള്ളി, നമ്മൾ പണിയിലെ തിരക്കനുസരിച്ചാണ് ഓരോന്നൊക്കെ ചെയ്യുക. സവോള എന്നുവെച്ചാൽ ഈസി ആയിട്ട് കാര്യം നടക്കും. ചുവന്നുള്ളി എന്ന് വെച്ചാൽ കുറച്ചധികം ടൈം വേണ്ടി വരും. അപ്പോൾ അതൊന്ന് വാട്ടി എടുക്കാം. ഇനി നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കണം. നാളികേരം ഈ ചക്ക ഇടിച്ചക്ക ചക്കക്കറി അങ്ങനെയൊക്കെ ചക്ക പുഴുക്ക് അതൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ഒരു വെളിച്ചെണ്ണയ്ക്കും നാളികേരത്തിനും പ്രാധാന്യമുണ്ട്. നാളികേരം കൂടുതലാണ് ഇതിൽ ചേർക്കുക. അപ്പോൾ ഇതിലൊരു രണ്ടര കപ്പ് നാളികേരം ഞാൻ ചേർത്തിട്ടുണ്ട്. ശരിക്കും നാളികേരം പച്ചത്തേങ്ങ അത് ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്ക് വേണ്ടു. പിന്നെ നമ്മളത് ചോക്ക വറക്കൊന്നും വേണ്ട. ഇതേപോലെ ഒന്ന് വാട്ടി എടുത്താൽ മതി. അതിലേക്ക് ലേശം മഞ്ഞൾ ചേർക്കാം. കാരണം നമ്മൾ വേവിക്കുമ്പോൾ മഞ്ഞൾ ഇട്ടിട്ടില്ല. മഞ്ഞൾ ചേർത്താൽ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും. അല്ലാണ്ട് ടേസ്റ്റ് വൈസ് അതിനൊന്നും വല്ലാണ്ട് പ്രാധാന്യമൊന്നുമില്ല. ടേസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയൊരു ഇതിലേ അത് ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് ചക്ക അതിൽ ചേർത്തിട്ട് മഞ്ഞളിടാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് മഞ്ഞൾ ഈ സമയത്ത് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ മഞ്ഞൾ അതിന് ശേഷം ചേർത്താലും മതി കേട്ടോ. അത് ഞാനിപ്പോൾ അത് ഇട്ട് കൊടുക്കട്ടെ എല്ലാം കേട്ടോ. ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് രണ്ട് വിസിലും കൊടുത്തു കഴിഞ്ഞാൽ വെന്തിട്ടുണ്ടാവും. പിന്നെ നമുക്കതൊന്ന് വലിച്ചെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു രണ്ട് മൂന്ന് കവറിലാക്കി വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് തോരണ ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് കവറിലാക്കി വെച്ചാലും മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞളിടാം. കൂടെ ഉണ്ടാകും ഒരു ചെറിയ ഇടുത്തെങ്കിലും കൂടിയിട്ട്, ഞാൻ അത്ര ഇട്ടിട്ടില്ല, ഒരു നുള്ളിട്ടിട്ടുള്ളൂ കണ്ടല്ലോ. അപ്പം നമുക്കിന് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ഉപ്പിട്ടിട്ടില്ല, വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടില്ല ഞാൻ. അപ്പോൾ ഇതെല്ലാം ക്വാണ്ടിറ്റി ഒന്നിച്ച് ആയതിന് ശേഷം ഉപ്പിടുമ്പോൾ കറക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇടുമ്പോൾ തെറ്റില്ല കണ്ടാ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഇതിലിട്ടിട്ടുണ്ട് ഉപ്പ്. അത് ക്വാണ്ടിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഈ നേരം കൊണ്ട് നമ്മളൊരു തോരൻ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. കഴിച്ചു നോക്കുമ്പോൾ അറിയാം അതിൻ്റെ എന്താന്നുള്ളത്. അപ്പോൾ നല്ല ചക്കത്തോരൻ ഇങ്ങനെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമായില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അറിയിക്കാം. ഓക്കെ, ബൈ ബൈ.